അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ നിന്ന് ആ പെൺകുട്ടിയെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്ത് പത്താം മാസം അവൾ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ തന്നെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ആ പെണ്ണിനെ കയ്യും പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി നബി തങ്ങൾ അവളുടെ കാര്യത്തിൽ കൽപ്പിച്ചു അവളുടെ ശരീരം നിങ്ങൾ നന്നായി ഭദ്രമായി ഒന്ന് കെട്ടണം വസ്ത്രമൊക്കെ ഒന്ന് നന്നായി കെട്ടണം എന്തിനാ കെട്ടാൻ പറഞ്ഞത് കല്ലുകൊണ്ടുള്ള ഏറ് വരുമ്പോ അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ നീങ്ങി നഗ്നത വെളിവായാലോ എന്ന് വിചാരിച്ചാ പറഞ്ഞത് അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളൊന്ന് കൂട്ടി നന്നായിട്ട് കെട്ടു സുമ്മ ഉമിറ ബിഹ പിന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനം വന്നു ഫറുജിമത്ത് അങ്ങനെ അവൾ എറിഞ്ഞു വധിക്കപ്പെട്ടു ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ നീതിപീഠത്തിന്റെ നിയമം അവളിൽ പാസാക്കി അവളിൽ നിർവഹിച്ചു ഓ എന്തൊരു കടുത്ത തീരുമാനം അല്ലെ എന്തൊരു കടുത്ത കർക്കശമായ തീരുമാനം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യുകയോ ധാരാളം പെൺവാണിഭങ്ങളും കിളിരൂർ പെൺകുട്ടികളും തോന്നുന്നത് പോലെ വ്യഭിചാരവും നടത്തുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിക്ഷാ നടപടി ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു ഗണ്യമായ കുറവ് വരുമെന്നതിൽ നിങ്ങൾക്കാർക്കും സന്ദേഹം വേണ്ട ഇത് വെറുതെ പറയുന്നതല്ല ലൈംഗിക വിഷയത്തിൽ എങ്ങനെയും ആർക്കും എവിടെ വെച്ചും എന്തുമാകാമെന്ന ഒരു അരഞ്ഞ സമീപനമാണെങ്കിൽ ഈ ലോകത്തിന്റെ ക്രമസമാധാനം തകർന്നു തരിപ്പണമാകും ജാരസന്തതികൾ തെരുവുകളിൽ ജനിച്ചു വീഴും നാഥനില്ലാത്ത കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ലോകത്തിന്റെ ക്രമം തെറ്റിക്കും അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ സുഖിക്കുന്നതിന് അല്ലാഹു പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ആ സാധനത്തിനെ പടച്ചത് അതിനു വേണ്ടി തന്നെയാണ് പക്ഷേ അത് സാർവത്രികമായി അതിനൊരു ലൈസൻസ് കൊടുത്തുവിട്ടാൽ ലോകത്തിന്റെ ക്രമസമാധാനം തകരുമെന്നതുകൊണ്ട് തന്നെയാണ് അത്രയും ഗൗരവമുള്ള ഒരു ശിക്ഷ ഇസ്ലാം അതിന് നൽകുന്നത് നടപ്പിലാക്കുന്നത് ഈ പെണ്ണ് വധിക്കപ്പെട്ടു സുമ്മ സല്ലല്ലാഹാ നബിയുല്ലാഹി നമ്മുടെ വിഷയം അവിടെയാണ് വധിക്കപ്പെട്ട പെണ്ണിന്റെ മേലിൽ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നമസ്കരിച്ചു മയ്യത്ത് നമസ്കരിക്കുന്നത് കണ്ട ഉമറുൽ ഫാറൂഖ് ചോദിച്ചു അതുസല്ലി അലൈഹാ യാ റസൂലല്ലാ വഖദ് സനത് അള്ളാഹുവിന്റെ റസൂലേ ഒരു വ്യഭിചാരിയായ തെമ്മാടിയായ പെണ്ണിന്റെ മേൽ താങ്കൾ മയ്യത്ത് നമസ്കരിക്കുകയാണോ വഖദ് സനത് അവൾ വ്യഭിചരിച്ചില്ലേ വ്യഭിചരിച്ച കാരണത്താലല്ലേ ഈ ഒരു ശിക്ഷ നടപടി അവളുടെ മേലിൽ നടപ്പാക്കിയത് എന്തിനാണ് താങ്കൾ അവളുടെ മേലിൽ നമസ്കരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഹബീബായ നബി ഉടൻ മറുപടി പറഞ്ഞു ലഖദ് താബത്ത് തൗബതൻ ലഖദ് താബത്ത് തൗബതൻ അവൾ തൗബ ചെയ്തിരിക്കുന്നു ഒരു തരം തൗബ ഈ എറിഞ്ഞു വധിക്കപ്പെട്ട സ്ത്രീ ഒരു തരം തൗബയാണ് ചെയ്തിട്ടുള്ളത് മദീന നിവാസികളായ 70 പേർക്കിടയിൽ പാപികളായ തെറ്റുകുറ്റങ്ങൾ ചെയ്ത 70 ആളുകൾക്കിടയിൽ ഇവൾ ഒരാൾ മാത്രം ചെയ്ത തൗബ വീതിച്ചു നൽകുകയാണെങ്കിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലവസിയത്തുഹും അവർക്കെല്ലാവർക്കും ഈ ഒരൊറ്റ തൗബ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നേനെ ഇവൾ ഒരാൾ ചെയ്ത തൗബയുണ്ടല്ലോ ആ തൗബയുടെ ശക്തിയാണ് നബി തങ്ങൾ പറയുന്നത് ആ തൗബയുടെ പവനാണ് നബി തങ്ങൾ പറയുന്നത് അവൾ ഒരു തരം തൗബയാണ് ചെയ്തത് ലൗ ഖുസിമത്ത് ബൈന സബഈന മിൻ അഹ്ലിൽ മദീന മദീന നിവാസികളായ പാപികളായ 70 ആൾക്കാർക്ക് ഇവളുടെ തൗബ പറന്നുകൊണ്ടിരിക്കുന്നു അയാളുടെ കണ്ണ് നിറമാറിയിരിക്കുന്നു വസ്ത്രങ്ങളിൽ അഴുക്ക് പുരണ്ടിരിക്കുന്നു മുഖം വിവർണമായിരിക്കുന്നു കരഞ്ഞ് 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 കണ്ണുനീർ വറ്റിപ്പോയതുപോലെ മുഖമൊക്കെ ചടച്ചുകൊണ്ട് മായിസ് ബിന് മാലിക് അസ്ലം ഗോത്രത്തിലെ മായിസ് ബിന് മാലിക് കടന്നു വരുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നു അള്ളാഹുവിന്റെ റസൂലെ എന്നെ ശുദ്ധീകരിക്കൂ എന്നെ ശുദ്ധീകരിക്കൂ എന്ന് ആർ തത്തഹസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മായിസ് ബിന് മാലിക് അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് സദസ്സിലേക്ക് പതുക്കെ പതുക്കെ നടന്നു വന്നു
ഈ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തഹീർനി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കൂ. മൈ താങ്കൾ ചെയ്ത തെറ്റ് എന്താണ്? എന്തിനാണ് താങ്കൾ പ്രയാസപ്പെടുന്നത്? തിരിച്ചു പോകൂ, മടങ്ങിപ്പോകൂ, അല്ലാഹുവിലേക്ക് കേൾക്കേണ്ടതില്ല, മടങ്ങിപ്പോയിക്കൊള്ളുക, അല്ലാഹുവിനോട് തൗബ ചോദിക്കുക, മാപ്പിനപേക്ഷിക്കുക, പ്രയാസപ്പെടേണ്ട മായിസേ എന്ന് പറഞ്ഞപ്പോ മായിസ് രണ്ട് കാലെ അങ്ങോട്ട് പിറകിലേക്ക് എടുത്തു വെച്ചു. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല, വീണ്ടും മുന്നിലേക്ക് തന്നെ വന്നുകൊണ്ട് ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. തഹീർനി യാ റസൂലല്ലാ, ഇതൊരു കഥയല്ല. കേട്ട് സന്തോഷിക്കാനും കേട്ട് ആഹ്ലാദിക്കാനും കേട്ട് ആനന്ദിക്കാനും മാത്രമുള്ള കഥയല്ല, നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള ഹദീസിന്റെ വിവരണമാകുന്നു. മായിസ് ഇബ്നു മാലിക് വീണ്ടും രണ്ട് അടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചോദ്യം ആവർത്തിച്ചു. തഹീർനി യാ റസൂലല്ലാ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. നബി വീണ്ടും പറഞ്ഞു, തിരിച്ചുപോയി തൗബ ചെയ്യൂ മായിസേ, പ്രയാസപ്പെടല്ലേ. അങ്ങനെ മായിസ് പിറകോട്ട് നടക്കും, മുന്നിലേക്ക് നടക്കും, മനസ്സനുവദിക്കുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ചെയ്ത വ്യഭിചാരത്തിന് റബ്ബിന്റെ കോടതിയിൽ വെച്ച് ലഭിക്കാവുന്ന ശിക്ഷയുടെ കാഠിന്യമോർത്ത് മായിസ് വിതുമ്പിക്കരയുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ ഞാൻ വധിക്കപ്പെട്ടാലും ഇസ്ലാമിക് ആക്ട് പ്രകാരം കല്ലെടുത്ത് എറിഞ്ഞ് എന്നെ കൊന്നുകളഞ്ഞാലും എനിക്ക് പരാതിയില്ല. അള്ളാഹുവിന്റെ മുന്നിലേക്ക് പാപഭംഗിലമായ ഹൃദയത്തോടെ മനസ്സോടെ എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ മായിസ് ഇബ്നു മാലിക് രണ്ടും കൽപ്പിച്ച് ഹബീബിന്റെ സന്നിധിയിലേക്ക് വന്ന് നാലാം തവണയും ഈ ചോദ്യം ഉന്നയിച്ചു. തഹീർനി യാ റസൂലല്ലാ, നബിയെ എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. അപ്പോഴാണ് ഹബീബായ നബി ചോദിച്ചത്, താങ്കൾ ചെയ്ത തെറ്റെന്താണ്? ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, അതിനുള്ള ശിക്ഷ താങ്കൾ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ്, പരലോകത്ത് അതിന് ലഭിക്കുന്ന ശിക്ഷ താങ്കൾ ഞങ്ങൾക്ക് വിവരിച്ചു തന്നതാണ്, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? എന്നെ എറിഞ്ഞ് വധിക്കണമെന്നല്ലേ, അതെനിക്ക് വിഷയമല്ല എന്നല്ലേ? ഹബീബായ നബി പറഞ്ഞു, നീ വ്യഭിചരിച്ചു എന്നോ, നീ അവളുടെ കൂടെ ശയിച്ചിട്ടല്ലേ ഉള്ളൂ, നീ അവളെ ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ല നബിയെ, ചുംബിച്ചതല്ല, അവളുടെ കൂടെ കിടന്നതല്ല, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, തീർച്ചയാണ് വ്യഭിചരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സദസ്സിലിരിക്കുന്ന ഒരു സഹാബിയോട് പറഞ്ഞു, അവന്റെ വായ ഒന്ന് വാസനിച്ചു നോക്കൂ, സ്വയബുദ്ധിയാൽ ആണോ ഇത് പറയുന്നത്? സഹാബി വരെ എണീറ്റ് നിന്ന് വായ വാസനിച്ചു നോക്കി, മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല. നബിയോട് പറഞ്ഞു, ഇല്ല, സ്വയബുദ്ധിയാൽ തന്നെയാണ് പറയുന്നത്. ഈ മഹാനായ സഹാബി വര്യനെ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി വ്യഭിചാരത്തിന് എന്താണോ അത് നടപ്പിലാക്കി വധിച്ചു കളഞ്ഞു. സഹോദര, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പിശാചിന്റെ ദുർമന്ത്രത്തിന് വശംവദനായി വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു തെറ്റ് വന്നുപോയിട്ടുണ്ടെങ്കിൽ, പ്രതികാരമായി ശിക്ഷാ നടപടിയായി വധശിക്ഷ നടപ്പിലാക്കുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യത്തിലേക്ക് ഇവിടുന്ന് പ്ലെയിൻ കയറി പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും സഹോദരന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യത്തിലേക്ക് പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അങ്ങനത്തെ ഒരു നിയമം ഇന്ന് ഇല്ല, അത് നടപ്പിലാക്കുകയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രം മതി, മനസ്സ് വേദനിച്ച് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി. സഹാബി വര്യന്മാർ സന്നദ്ധത പ്രകടിപ്പിച്ചതുപോലെ ജീവൻ ബലിയർപ്പിക്കാനും നാം സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതില്ല. ഒരർത്ഥത്തിൽ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഹൃദയവേദനയോടുകൂടെ ക്ഷമാപണം നടത്തിയാൽ തന്നെ ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ നിങ്ങളോടുകൂടെ സദാസമയത്തും ഉണ്ടെന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. മഹത്തുക്കളായ മുൻഗാമികളൊക്കെ സ്വന്തം ജീവന ബലികഴിച്ചും തൗബ ചെയ്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണം, അവർക്ക് ദീനിനെ കുറിച്ചുള്ള അവഗാഹം എല്ലാം വളരെ ശക്തമായിരുന്നു. സഹോദര, എല്ലാം വളരെ വ്യക്തമായിരുന്നു. സുഹൃത്തെ, അവർ ഓരോ ദിവസവും സ്വന്തം ജീവിതത്തെ വിചാരണ നടത്തുന്നവരായിരുന്നു, സ്വന്തത്തെ വിചാരണ നടത്തുന്നവരായിരുന്നു. നമ്മൾ ആരെങ്കിലും വിചാരണ നടത്താറുണ്ടോ?
രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ച് വെളിയിലിറങ്ങി, വൈകുന്നേരം വരെ അവിടെ പോയി ഇവിടെ പോയി, ബിസിനസ്സുകാരെ കണ്ടു, കമ്പനിയിൽ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് മടങ്ങി വന്ന് ബെഡ്റൂമിനകത്ത് കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ഒരു പക്ഷേ എന്റെ ഈ കിടപ്പ് അവസാനത്തെ കിടപ്പാകാം, ഞാൻ അടച്ച കണ്ണുകൾ ഒരു പക്ഷേ തുറക്കപ്പെടാത്ത അവസ്ഥയുണ്ടായേക്കാം, പടച്ച തമ്പുരാനെ ഞാൻ ഇന്ന് ചെയ്തു പോയ പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആരെങ്കിലും വിചാരണ നടത്താറുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ആരെങ്കിലും അവലോകനം നടത്താറുണ്ടോ? നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വന്തത്തെ നിരന്തരം വിചാരണ ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുവാക്യം നാം ആരെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. മഹത്തുക്കളായ ആളുകളൊക്കെ ദൈനംദിനം വിചാരണ നടത്തി, സ്വന്തത്തെ വിചാരണ നടത്തിയപ്പോ പരിശോധിച്ചപ്പോ അവർക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് നമ്മുടെ ധാരണ എന്താ? അത്ര വല്ല തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, അഞ്ച് വക്തം നമസ്കരിക്കുന്നുണ്ട്, അഞ്ച് വക്തം നമസ്കരിച്ചാൽ പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധമാകുമെന്ന് ഉസ്താദുമാർ വയള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മതി, ഇനി കൂടുതൽ തൗബ ചെയ്യാൻ മാത്രം വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ നാം പരിശോധിക്കാത്തതിന്റെ കേടാണ്. പരിശോധിച്ചാൽ വ്യക്തമാകും നമ്മിലുള്ള കുറ്റങ്ങൾ, പരിശോധന നടത്തിയാൽ വെളിവാകും നമ്മിലുള്ള പോരായ്മകൾ. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ നോമ്പിന്റെ മുമ്പ് ഏകദേശം ഒരു 3 മാസക്കാലം കിബിറ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. വളരെയധികം അപകടകരമായ ഹൃദയരോഗമാകുന്നു കിബിറ്. അത് കടുകിട ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പോവുകയില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മാരഥന്മാരായ പണ്ഡിതന്മാരുടെ വാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ സ്ഥിരീകരിച്ചതാണ്, വ്യക്തമാക്കിയതാണ്. അല്ലേ, ആ കിബിറ് നമ്മിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ആ അത് പരിശോധിച്ചു നോക്കാൻ മഹാന്മാർ നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. തെറ്റ് നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് വെളിവായാലല്ലേ പശ്ചാത്തപിക്കുകയുള്ളൂ. കിബിറ് വളരെ അപകടകരമായ രോഗമാകുന്നു കിബിറ്. അതുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു 5 വഴിയുണ്ട്. 5 വഴി ഒരു ഉദാഹരണത്തിന് പറയാം. ഇപ്പൊ എനിക്ക് കിബിറുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു 5 വഴി. സ്വന്തം മനസ്സിനെ പരീക്ഷിച്ചു നോക്കുക 5 പരീക്ഷണരീതി കൊണ്ട്. ഒന്നാമത്തെ വഴി, നമുക്ക് കിബിറുണ്ടോ എന്ന് സ്വന്തം പരിശോധിക്കാനുള്ള ഒന്നാമത്തെ വഴി, തന്റെ കൂട്ടുകാരനായ സമപ്രായക്കാരനായ തന്റെ കിടയിലുള്ള ഒരാളുമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിക്കുക, മുനാലറ നടത്തുക, സംവാദം നടത്തുക, വാദപ്രതിവാദം നടത്തുക. നമ്മളിപ്പോ ധാരാളം തർക്കിക്കുന്നവരാണല്ലോ അല്ലേ. തർക്കം പീഡികത്തിണ്ണയിൽ, തർക്കം വീട്ടിൽ, തർക്കം പള്ളിയിൽ, തർക്കം പെൺവാണിഭം, അങ്ങനെ തർക്കം, അത് ഇങ്ങനെയാണ്, അങ്ങോട്ട് പോയി ഇങ്ങോട്ടായി എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും തർക്കമാണല്ലോ. ഏതെങ്കിലും വിഷയത്തിൽ നമ്മുടെ സമപ്രായത്തിലുള്ള ആളുകളുമായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു തോക്കുക. അപ്പൊ ഞാൻ എന്റെ കിടയിലുള്ളവനോട് തർക്കിക്കുക, നിങ്ങൾ നിങ്ങളുടെ കിടയിലുള്ളവരോട് തർക്കിക്കുക ഒരു വിഷയത്തിൽ. തർക്കിക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ തർക്കി? ജാതിൽഹും ബില്ലത്തിഹി അഹ്സൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞ്. നല്ല കാര്യത്തിൽ തർക്കിച്ചോ, നല്ല കാര്യത്തിൽ കുറച്ചായിട്ട് തർക്കിക്കുമ്പോ, ഒരു അറിവുള്ള ആളോട് നല്ല കാര്യത്തിൽ നന്നായിട്ട് തർക്കിക്കുമ്പോ ചിലപ്പോ കുറെ കാര്യങ്ങൾ അയാൾ നമ്മളെ മുമ്പാകണം തുറക്കും, അപ്പൊ കുറെ വിഷയം കിട്ടുമല്ലോ. വജാതിൽഹും ബില്ലത്തിഹി അഹ്സൻ, നല്ല കാര്യത്തിൽ കുറച്ചൊക്കെ തർക്കം ആകാം, അതിന് കുഴപ്പമില്ല. അങ്ങനെ സമപ്രായത്തിലുള്ള ആളുകളുമായി തർക്കിക്കുമ്പോ അങ്ങനെ തർക്കിക്കുമ്പോ തന്റെ കൂട്ടുകാരന്റെ നാവിൽ നിന്നൊരു യാഥാർത്ഥ്യം, ഒരു ഹത്ത്, അവൻ ആ സത്യം നിനക്ക് ഉണർത്തി തന്നതിന് അവനെ പ്രശംസിക്കാൻ നിനക്കൊരു വൈമനസ്യമുണ്ടെങ്കിൽ നിന്നിൽ ഒളിഞ്ഞു മറഞ്ഞു കിടക്കുന്ന കിബിറുണ്ട് എന്നതിനുള്ള തെളിവാകുന്നു അത്. നിന്റെ ആ വിസമ്മതം, നിന്റെ ആ മനപ്രയാസം, ഏതിലുള്ള മനപ്രയാസം? ആ സത്യം അംഗീകരിക്കാനുള്ള മനപ്രയാസം.
ആ സത്യം അവന് അറിയിച്ചു തന്നതിൽ അവനെ പുകഴ്ത്താനുള്ള മനപ്രയാസം നിന്നിൽ മറഞ്ഞുകിടക്കുന്ന കിബറുണ്ട് എന്നതിന്റെ തെളിവാകുന്നു. ഇങ്ങനെ സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ, നമ്മളെ കൂട്ടുകാരായിട്ട് തർക്കിക്കുമ്പോ സത്യം അവന്റെ നാവിൽ നിന്ന് വന്ന രണ്ട് കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യം സത്യം എന്ന് ബോധ്യപ്പെട്ടാലും കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറഞ്ഞ പോലെ അത് സത്യം അല്ലാന്നാണ് സമർത്ഥിക്കുക. അല്ലാന്ന് നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹളം വെച്ചിട്ട് അങ്ങനെ അതൊരു രീതി. രണ്ടാമതൊരു രീതി ഉണ്ട്, സംഗതി സത്യമൊക്കെ തന്നെ, പക്ഷെ ഈ ഹയവാൻ എന്നോട് പറയാൻ ആരാ, എന്നോട് ഞാനും ഇവനും സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ, ഒരേ പ്രായക്കാരാണ്, അവനാരാ എന്നോടത് പറയാൻ, സംഗതി സത്യമൊക്കെ തന്നെയാണ്, ഇത് പറയുന്നില്ല. നീ പറഞ്ഞ കാര്യമൊക്കെ തന്നെ നീ ആരാടാ എന്നോടത് പറയാൻ, അത് എല്ലാവരും പറയുന്നില്ല, പക്ഷെ മനസ്സിനകത്ത് അതായിരിക്കും ചിന്ത. അപ്പൊ ഈ രണ്ട് രീതിയിൽ സത്യത്തെ അവഗണിക്കുന്നത് കിബറുണ്ട് എന്നതിന്റെ തെളിവാണ്. കിബറുണ്ട് എന്നതിനുള്ള തെളിവാണ് തന്റെ സമപ്രായക്കാരിൽ നിന്ന് സത്യം ഉൾക്കൊള്ളാനുള്ള വൈമനസ്യം പ്രയാസം കിബറുണ്ട് എന്നതിന്റെ തെളിവാകുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് തോപ് ചെയ്യണം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഒറ്റക്ക് തർക്കിച്ചാൽ ചിലപ്പോൾ അംഗീകരിക്കും, നാലാളടിന്ന് തർക്കിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? കൂട്ടുകാരൻ പറഞ്ഞത് പ്രയാസമായിരിക്കും. അപ്പൊ പെട്ടെന്ന് ചികിത്സിക്കണം ഇതിന്. കിബറുണ്ടെന്ന് വെളിവായാ പിന്നെ, രോഗമുണ്ട് എന്ന് മനസ്സിലായാ പിന്നെ പെട്ടെന്ന് പ്രതിവിധി കാണേണ്ടേ? തീർച്ചയായിട്ടും കാണണം. അപ്പൊ ചികിത്സിക്കണം. എങ്ങനെ ചികിത്സിക്ക, ഇതിനെങ്ങനെ ചികിത്സിക്ക ഈ രോഗത്തിന്? ആ അവന് നമ്മോട് സത്യം പറയുമ്പോ അവനോട് പറയാ, സഹോദര നീ ഉണർത്തി തന്ന സത്യത്തെ കുറിച്ച് തികച്ചു മഗ്നനായിരുന്നു ഞാൻ, നീ പറഞ്ഞു തന്ന കാര്യത്തെ കുറിച്ച് തികച്ചു അറിയാത്തവനായിരുന്നു ഞാൻ. ജസാക്കല്ലാഹു ഖൈറ, അല്ലാ നിനക്ക് ഖൈറ് തരട്ടെ എന്നൊക്കെ അവന്റെ മുഖത്തൂക്കിയാണ് പറയാ. ആ സത്യമുണ്ട്, നന്നായിട്ട് ഉൾക്കൊള്ളുക, അത് സത്യമാണ്, ഉൾക്കൊള്ളണം എന്ന് അവനോട് തന്നെ പറയാ. ഇങ്ങനെ ഈ രീതി നിരന്തരം നാം സ്വീകരിച്ചു വരുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് പാകപ്പെട്ട് കിട്ടും. ആ സത്യം ഒരാൾ പറഞ്ഞെന്നാ അവനെ പുകഴ്ത്തണേ. ഫൽ ഹിക്മത്തു ദാല്ലത്തുൽ മുഅ്മിനി, ഹിക്മത്ത് അറിവ് ജ്ഞാനം വിശ്വാസിയുടെ വീട് പോയ സ്വത്താകുന്നു, നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യമാകുന്നു. ആ വീണു പോയ നഷ്ടപ്പെട്ട സ്വത്ത് ആരിൽ നിന്നാണോ ലഭിച്ചത് അവന് നന്ദി പറയണം. ഒരു 50 രൂപ വഴിയിൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ഉടമസ്ഥനെ തേടി കയ്യിൽ കിട്ടിയാൽ തിരിച്ചേൽപ്പിച്ചാൽ താങ്ക് യു പറയൂല്ലേ? നമ്മൾ അറിയാതെ പറയൂല്ലേ? 50 രൂപ കൊണ്ടുവരുമ്പോ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കൊണ്ടുവരുമ്പോ പറയൂല്ലേ നന്ദി ഉണ്ട് നിനക്ക്? നമ്മൾ നല്ല ഭക്തനാണെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്നൊക്കെ പറയില്ലേ? എന്നാൽ അറിവാകുന്ന വീണുപോയ മുത്ത് കൊണ്ടുവന്ന് തരുന്നയാളോട് ശുക്ര് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നാം. നമുക്ക് ശുക്ര് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മിൽ കിബറുണ്ട്, ഇതൊരു രീതി. രണ്ടാമത്തെ രീതിയോ, 5 രീതികളുണ്ട്. ഇതിപ്പോ കിബറിന്റെതാണ് ഈ 5 രീതികൾ. നീ അസൂയുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിനുമുണ്ട് പരിശോധന രീതി, അത് പരിശോധിക്കണം നമ്മള്. അപ്പൊ കിബറിന്റെ രണ്ടാമത്തെ പരിശോധന രീതി എന്താണ്? ഫംഗ്ഷനുകളിൽ സദസ്സുകളിൽ തന്റെ സമപ്രായത്തിലുള്ള ആളുകളുമായി സംഗമിക്കുക, കൂട്ടുകാരുമായി സംഗമിക്കുക. അങ്ങനെ സംഗമിക്കുമ്പോ വയുഖദ്ദിമഹും അലാ നഫ്സിഹി, തന്നെക്കാൾ അവർക്ക് പരിഗണന കൊടുക്കുക. ഒരു കല്യാണ സദസ്സിൽ പോയി, അവിടെ സീറ്റ് കുറവാണ്, തന്റെ ഒപ്പം വന്ന തന്റെ സമപ്രായത്തിലുള്ള ആളുകൾ കൂടെ വന്നിട്ടുണ്ട്, അവർക്ക് ചെയർ കൊടുക്കുക. ഇരുന്നോ ഇരുന്നോ, ഞാൻ ഇരിക്കുന്നില്ല ഇരുന്നോ. ഭക്ഷണം വിളമ്പുമ്പോ അവിടെയും ഹൗസ് ഫുള്ളാണ്, കുറഞ്ഞ സീറ്റേ ഉള്ളൂ, അവർക്ക് മുൻഗണന കൊടുക്കുക. അങ്ങനെ തന്റെ കൂട്ടുകാർക്ക് തന്റെ കാര്യം പിറകേക്ക് വെച്ചുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കുക. ഫഇൻ സഖുല അലൈഹി ദാലിക, അതിനവന് പ്രയാസം തോന്നുകയാണെങ്കിൽ ഫഹുവ മുത്തകബ്ബിറുൻ, അവൻ അഹങ്കാരിയാൻ. കൂട്ടുകാർക്ക് തന്റെ പ്രായത്തിലുള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകുമ്പോ, ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ അവരെ മുന്നിൽ നടത്തുക, താൻ പിന്നിൽ നടക്കുക, അങ്ങനെ അവർക്ക് എല്ലാ ഭാഗത്തും ഒരു പരിഗണന പ്രത്യേകം നൽകുമ്പോ പ്രയാസം തോന്നുന്നുണ്ടോ? നമ്മൾ അഹങ്കാരിയാണ്, താനൊരു അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം ഐ യുജീബ ദഅവത്തൽ ഫഖീർ, പാവപ്പെട്ടവന്റെ ക്ഷണം സ്വീകരിക്കുക. പാവപ്പെട്ടവൻ കല്യാണത്തിന് ക്ഷണിച്ചു, സൽക്കാരത്തിന് ക്ഷണിച്ചു, ആ ക്ഷണിക്കുന്ന സമയത്ത് അത് സ്വീകരിക്കുക.
അത് ആ മമ്മതല്ലേ, ആ കണ്ണു നോക്കുന്ന മമ്മത്. അവൻ ക്ഷണിച്ചീനൊക്കെ പണ് പോകാൻ നിന്നാലോ, അവന്റെ വീട്ടിലേറെ നല്ല ഭക്ഷണം എന്റെ വീട്ടിലുണ്ടല്ലോ, പിന്നെ അവന്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെ പോവാന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു മാന്യതയ്ക്ക് യോജിച്ചതാണോ? ആ ചിന്തയുണ്ടെങ്കിൽ പാവപ്പെട്ട ദരിദ്രന്റെ ക്ഷണം സ്വീകരിക്കുക, അങ്ങാടിയിലേക്ക് നടക്കുക, കൂട്ടുകാരുടെയും അടുത്ത കുടുംബക്കാരുടെയും ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോവുക, അയൽപക്കത്ത് കല്യാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം ആ അയൽപക്കക്കാരന്റെ കാര്യം പരിഗണിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് പോവുക. അങ്ങാടിയിലൂടെ നടക്കേണ്ട വന്നു, ഒന്നുമല്ല അയൽവാസി മമ്മദിന്റെ വീട്ടിലെ കല്യാണ, കുറച്ച് സാധനമൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് തന്റെ റാങ്കിന് താഴെയുള്ള ഒരുത്തന്റെ കാര്യത്തിന് പോകുമ്പോ വൈമനസ്യം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫലം അന്നഹു മുത്തക്കബ്ബിറുൻ, അവനും മനസ്സിലാക്കണം താനൊരു അഹങ്കാരിയാണെന്ന്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏകാര്യങ്ങൾ അയൽപക്കക്കാരന്റെ കുടുംബക്കാരന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് വരലും പാവപ്പെട്ട ഫക്കീറിന്റെ ക്ഷണം സ്വീകരിക്കലുമെല്ലാം മിൻ മകാരിമില്ലഹലാത്ത്, അത്യുന്നത സ്വഭാവങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ചവെച്ച ഉന്നത സ്വഭാവത്തിൽ പെട്ടതാണ്. ആ സ്വഭാവത്തിൽ കാഴ്ചവെക്കാൻ നമുക്ക് വൈമനസ്യം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം ഫഅലം അന്നഹു മുതക്കബ്ബിറുൻ, താനൊരു അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കണം. ഇനി കിബിർ പരിശോധിക്കാൻ ഇനി രണ്ടു വഴിയുണ്ട്, അതേതൊക്കെ ഇൻഷാല്ലാ അടുത്ത ആഴ്ച പറയാം. അങ്ങനെ ഓരോ തെറ്റുകളും പരിശോധിക്കാൻ വഴിയുണ്ട്. അങ്ങനെ ഇത് പരിശോധിക്കണം, പരിശോധിച്ച് അതുണ്ട് എന്ന് മനസ്സിലായാലോ തൗബ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അള്ളാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച പറയാം. അള്ളാഹു നമ്മുടെ എല്ലാം തെറ്റുകളെ തൗബ ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തി തരുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.